നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആളാണോ? നിങ്ങളൊരു ഗെയിമറാണോ? നിങ്ങളൊരു വ്ളോഗറാണോ? സിംഗറാണോ? നിങ്ങളുടെ റാപ്പറാണോ? നിങ്ങളുടെ ഒരു ഗിറ്റാറിസ്റ്റാണോ? നിങ്ങളൊരു മ്യൂസിക് പ്രൊഡ്യൂസറാണോ? എല്ലാം ഉപരി നിങ്ങളൊരു യൂട്യൂബറാണോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ദിസ് ഇസ് ആദർശ്. തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു പോഡ്കാസ്റ്ററാണോ, യൂട്യൂബറാണോ, ഗെയിമറാണോ, വ്ളോഗറാണോ, സിംഗറാണോ, റാപ്പറാണോ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറഞ്ഞാൽ സൂം H4N എന്ന് പറയുന്ന ഒരു മൈക്കാണ്. സൂം H4N Pro, അതാണ് ഈ മൈക്കിൻ്റെ പേര്. ഇത് മേടിച്ചിട്ടൊരു 4 വർഷമായി. ഇപ്പം 4 വർഷം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതിന് മുന്നേ ഒരു സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതേ ചെയ്യത്തുള്ളായിരുന്നു. അത് പറയാനാണ് ഞാനിവിടെ വന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. മൊബൈലിനകത്തൊരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഭയങ്കരമായ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആപ്ലിക്കേഷന്റെ പേരാണ് ഡോൾബി ഓൺ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും എന്താണ് ആപ്ലിക്കേഷൻസ് എന്ന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പക്ക പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ രീതിയിലുള്ള സെറ്റിങ്സും കാര്യങ്ങളുണ്ട്. റെക്കോർഡിംഗ് ഓപ്ഷൻ നാപ്ടോണിൻ്റെ പരസ്യം പോലെ ഉണ്ടല്ലോ ഇത്. ഞാൻ ഇപ്പോൾ പറയുന്ന പ്രസൻറ്റേഷൻ അത് വേണ്ട, അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. ഇത് വേറെ ഡോൾബി അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ നമ്മൾ ആ കേൾക്കുന്ന ആ ഒരു സംഭവം. കാരണം ഹോം തിയേറ്ററിൽ പല ആൾക്കാരുടെ വീട്ടിലും ഹോം തിയേറ്ററായിട്ട് അതുണ്ട്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും അല്ലേ. ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് എഫക്റ്റാണ് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. അതേ സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നതും. നമ്മൾ വോക്കൽ റെക്കോർഡ് ചെയ്യുമ്പോൾ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ശബ്ദ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം കേൾക്കുന്നത് ഈ ഒരു ഡോൾബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. മാക്സിമം ഹെഡ്ഫോൺ വെക്കുക. എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ, നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺ വെക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനത്തെ കണ്ടൻറ്റാണത്. അപ്പോൾ മാക്സിമം ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഹെഡ്ഫോൺസ് വെക്കുക. ഈ ഒരു വീഡിയോ മാത്രമല്ല, എല്ലാ വീഡിയോയിലും ഹെഡ്ഫോൺസ് വെക്കണം, നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഡോൾബിനകത്തു നിന്നാണ്. എത്രത്തോളം ശബ്ദ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം അല്ലേ. ഒരു 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 ക്വാളിറ്റി എത്രത്തോളം. നമ്മൾ സാധാരണ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതും ഇതിൽ റെക്കോർഡ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസാണ്. ഇനി സാധാരണ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ റെക്കോർഡിങ്ങാണ്. ഫോണിൽ സാധാരണ ഉള്ള റെക്കോർഡിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാളിറ്റിയും തമ്മിലുള്ള നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് പലതരം മോഡുണ്ട്. ആ മോഡ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള മോഡുണ്ട്. മോഡെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാം, നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാം. സൗണ്ടിൻ്റെ ബേസും ട്രബിളും കാര്യങ്ങളും മിക്സിങ്ങും കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ബീറ്റ് ബോക്സറിന് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന ഒരു മോഡ് ഇതിനകത്തുണ്ട്. അതിനകത്ത് പഞ്ചെന്നാണ് തോന്നുന്നത്, ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പോൾ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ, മോഡല്ല സ്റ്റൈലുണ്ട് ഇതിനകത്ത്. പല രീതിയിലുള്ള സ്റ്റൈലുണ്ട്. പിന്നെ നോയ്സ് റിഡക്ഷൻ, ടോൺ ബൂസ്റ്റ്, ട്രിം, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇഷ്ടം ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു മോഡാണ്. ഇതിനകത്ത് പല രീതിയിലുള്ള മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, തമ്പ് ഉണ്ട്, ആംഡ് ഉണ്ട്, ലിറിക്സ് ഉണ്ട്, ഡീപ്പ് ഉണ്ട്. ബീറ്റ് ബോക്സേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡീപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലാണ് അല്ലെങ്കിൽ മോഡാണ്. ഇതിട്ട് കഴിഞ്ഞിട്ട് ബീറ്റ് ബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പഞ്ചും അതേ രീതിയിൽ ട്രബിളും നമുക്ക് കിട്ടും. പിന്നെ ലിറിക്സ് എന്ന് പറയുന്ന ലിറിക് എന്ന് പറയുന്ന ഇതിലാണെങ്കിൽ പാട്ട് പാടുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റിയോടെ റെക്കോർഡ് ചെയ്യാം. ഒരു ബീറ്റ് ബോക്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. റെക്കോർഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ കണ്ടില്ലേ, എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത്. അത് ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്, ഡോൾബി ഓൺ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. അപ്പം മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യണേ പ്ലീസ്.